യു ഡി എഫ് 2026 അധികാരത്തിൽ വന്നാൽ കോൺഗ്രസിൽ തന്നെ മുഖ്യമന്ത്രി കസേരയ്ക്ക് കണ്ണും നട്ടിരിക്കുന്ന ഒരു ഡസനോളം നേതാക്കളാണുള്ളത്. അതിൽ പ്രധാനി എന്നത്തെയും പോലെ രമേശ് ചെന്നിത്തല തന്നെയാണ്. തനിക്ക് മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹമുണ്ടെന്ന് 2021 പരസ്യമായി പറഞ്ഞ നേതാവാണ് രമേശ് ചെന്നിത്തല. ലീഡർ കെ കരുണാകരനെ ഒതുക്കിയത് മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും ഇയാളുടെ പിന്നാമ്പുറ കളികളുടെ തിരക്കഥ. സത്യത്തിൽ ലീഡർക്ക് മംഗലപുരത്ത് വെച്ചുണ്ടായ കാറപകടം ഇയാളുടെ തനി സ്വഭാവം പുറത്തു കൊണ്ടുവന്നതാണ്. തനിക്ക് വെള്ളവും വളവും തന്ന് വളർത്തിയ ലീഡറെ അന്ന് തള്ളിപ്പറഞ്ഞ് തിരുത്തൽവാദി ഗ്രൂപ്പുണ്ടാക്കി. ഇന്ന് വയസ്സ് 70 എന്നിട്ടും ആഗ്രഹത്തിനൊരു കുറവുമില്ല. അത് പറയാൻ ഒരു നാണവുമില്ല മൂപ്പർക്ക്. ആഗ്രഹം പൂർത്തീകരണം നടക്കാതെ വല്ലതും സംഭവിച്ചു പോയാൽ പിന്നെ ആ കസേരയിലിരിക്കുന്നവന് ഒരു സ്വൈരവും കൊടുക്കില്ല. പിന്നെ മേപ്പാടൻ തന്നെ വരണം മണിച്ചിത്ര താഴിട്ട് പൂട്ടാൻ തളയ്ക്കാൻ. ഇനി തെക്ക് നിന്ന് പിടിച്ചാൽ ശശി തരൂർ അടുത്ത സ്ഥാനാർത്ഥിയാണ്. കേന്ദ്രത്തിൽ പോയിട്ട് ഒരു കാര്യവുമില്ലെന്നറിയാം. എന്നാൽ ഈ കൊച്ചു കേരളത്തിൽ വല്ലതും ചെയ്യാമോ എന്ന് കരുതി മത്സരിച്ചില്ലെങ്കിൽ തോൽവി പേടിച്ചൊളിച്ചോടിയെന്ന് മാളൂർ പറഞ്ഞ് നടക്കുകയും ചെയ്യും. മത്സരിച്ച് തോറ്റാൽ ആ ചീത്ത പേര് മാറിക്കിട്ടും. എതിർമുന്നണികൾ തമ്മിൽ വോട്ട് കച്ചവടം നടത്തിയെന്ന് പറഞ്ഞാൽ ആ പ്രശ്നവും തീരും. അടുത്തത് സാക്ഷാൽ കൊടിക്കുന്ന സുരേഷാണ്. പിന്നോക്ക സമുദായത്തിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി ഉദിച്ചു വരുന്നത് സ്വപ്നം കണ്ട് നടക്കുന്നു. ജയിച്ചാലും സമുദായ പരിഗണന വെച്ച് മുഖ്യമന്ത്രി പദം പിടിച്ചു വാങ്ങാനുള്ളതാണ്. ഇടയ്ക്ക് അടൂർ പ്രകാശൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. ആർ ശങ്കറിന് ശേഷം ഈഴവ സമുദായത്തിൽ നിന്ന് ഒരു പ്രതിനിധി മുഖ്യമന്ത്രിയായിട്ടില്ല. അതിന് യഥാവിധി യോഗ്യൻ താനാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുകയാണ്. പലരെയും വിശ്വസിപ്പിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. കോട്ടയത്തേക്ക് വന്നാൽ അപ്പയുടെ കസേര കുടുംബവകയാണെന്ന് വിശ്വസിക്കുന്ന ഒരു ഇളമുറ തമ്പുരാനുണ്ട്. പോരാ, ഇത്തിരി കൂടെ മൂക്കണമെന്നാണ് പൊതുജനപക്ഷം. കോട്ടയത്ത് കൂടി കടന്നു പോകുമ്പോൾ തിരുവഞ്ചൂരിനെ കാണാതെ പോകുന്നത് തെറ്റാണ്. നായർ പ്രതിനിധി തന്നെയാണ്. നാലു പേർ കേൾക്ക പറയാൻ കൊള്ളാത്ത ആക്ഷേപങ്ങളൊന്നും സ്വന്തം പേരിലില്ല. മന്ത്രിയായിരുന്ന കാലത്ത് ഭരിച്ചിരുന്ന വകുപ്പ് നല്ല രീതിയിൽ കൊണ്ടു നടന്നിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ്സുകാർക്ക് ഇതൊന്നും ആവശ്യമില്ലാത്ത ഘടകമാണ്. കെ സി ജോസഫും ഉടുപ്പ് തയ്പ്പിച്ച് വച്ചിട്ടുണ്ട്. ഇതിനിടെ MM ഹസനും താറുടുത്തു നിൽപ്പുണ്ട്. ഇതുവരെ ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല കോൺഗ്രസിൽ. ദേശാടനക്കിളി ആയതുകൊണ്ട് സംസ്ഥാനം മുഴുവൻ പരിചയവുമാണ്. KC വേണുഗോപാലിനെ പറ്റി പ്രത്യേകം പറയണ്ട. കാരണം ഇപ്പോൾ തന്നെ അഖിലേന്ത്യാ കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ ഓണറാണ്. വാഴ്ത്തുന്നതും വീഴ്ത്തുന്നതും ഇദ്ദേഹം തന്നെ. രാഹുൽജിയും സോണിയാജിയും പോരാത്തനും പ്രിയങ്കാജിയും എല്ലാം പമ്പര വിഡ്ഢികളാണെന്ന് തോന്നും ഇയാളുടെ ചില താന്തോനിത്രങ്ങൾ കാണുമ്പോൾ. VD സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പിന്തുടർച്ച അവകാശിയാണ്. 2 ഉപതെരഞ്ഞെടുപ്പുകൾ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുമുണ്ട്. TN പ്രതാപൻ, K മുരളീധരൻ, K സുധാകർ ഇവരെല്ലാം ഈ കളികൾ കളിക്കുന്നത് വെറുതെയാണെന്ന് ആരെങ്കിലും ധരിച്ചാൽ അത് തെറ്റിദ്ധാരണയാണ്. ഇത്രയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ടും അവരെല്ലാം മറന്നുപോയ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, മുന്നണിയുടെ കൂട്ടുത്തരവാദിത്വമാണ്. 2, കോൺഗ്രസ് പാർട്ടിയുടെ കൂട്ടുത്തരവാദിത്വം. മുന്നണിയിൽ ഇക്കുറി ഘടകകക്ഷികളെല്ലാം നോക്കുകൂത്തികളായിരുന്നു. ഏതാ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇത്തവണ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്തതും കൂട്ടിയതും കിഴിച്ചതുമെല്ലാം കോൺഗ്രസ് തന്നെ. പക്ഷെ അവർ ഒരു കാര്യം മറന്നുപോയി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കുറവുകൾ എടുത്തു കാണിക്കുകയാണ് പ്രതിപക്ഷ ധർമ്മം. അത് പറഞ്ഞ് ചിതറിക്കിടക്കുന്ന വോട്ടുകൾ ഏകോപിപ്പിച്ച് ജയിക്കാൻ നോക്കുന്നതിന് പകരം കഴിഞ്ഞ തവണത്തെ പോലെ ഇക്കുറിയും ജനം സഹായിച്ചുകൊള്ളുമെന്നും പറഞ്ഞ് കാലും നീട്ടിയിരുന്നു. കേന്ദ്ര സർക്കാരിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസിൻ്റെ കയ്യിലൊന്നുമില്ല. 8 മന്ത്രിമാർ വരെ ഒരു സമയത്ത് കോൺഗ്രസിൻ്റെ വക കേന്ദ്രത്തിലുണ്ടായിരുന്നിട്ടും ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ നിന്നും ആരും ജയിച്ചു ചെന്നിട്ടില്ലെങ്കിലും BJP നടത്തി കാണിച്ചു. കാസർഗോഡ് നിന്ന് രാവിലെ പോന്നാൽ തലസ്ഥാനത്ത് വന്ന് കാര്യങ്ങൾ നടത്തി അന്നേ ദിവസം തന്നെ വീട്ടിൽ തിരിച്ചെത്തുന്ന വന്ദേഭാരത്. അതൊരു നല്ല കാര്യം തന്നെയാണ്. അടുത്ത വർഷം പൂർത്തിയാകുമെന്ന് മോദി ഗ്യാരണ്ടിയുള്ള NH 66. പക്ഷേ ആലപ്പുഴ കൊല്ലം ആറ്റിങ്ങിൽ അടക്കമുള്ള ബൈപ്പാസുകൾ തുടങ്ങിയിട്ട് വർഷം 40 എടുത്തിട്ടും ശാപമോക്ഷം കിട്ടിയില്ലെന്ന സത്യം നിലനിൽക്കുന്നു. കേരള സർക്കാരിൻ്റെ വീഴ്ചകൾ തുറന്നു കാണിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടാമായിരുന്നു. സർക്കാരിനോട് ഇത്രയും എതിർപ്പുള്ള കാലം വേറെ ഉണ്ടായിരുന്നുവെന്ന് തോന്നുന്നില്ലെന്നാണ് പല കോൺഗ്രസ് പ്രവർത്തകരും ചൂണ്ടിക്കാണിച്ചത്. എന്നിട്ടും പ്രചാരണത്തിൽ പിണറായിയും കൂട്ടരും മുന്നിൽ നിന്നു. ഇതൊക്കെയാണെങ്കിലും ഇതൊക്കെയാണ് സാഹചര്യമെങ്കിലും കോൺഗ്രസ്സിന്
യു ഡി എഫിന് ഒരു പ്രതീക്ഷയുണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാമെന്ന്. അതിനായി നേതാക്കന്മാരെല്ലാം താറുകൊടുത്ത് പുതിയ ഉടുപ്പും മുണ്ടുമൊക്കെ തേച്ച് മടക്കി വെച്ചിരിക്കുന്നത്. നാളെ യു ഡി എഫിൻ്റെ തലവരെയും പ്രതിവിധിയും.